വക്കത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഏറ്റവും അധികം വരുന്നത് നല്ല ഒരു അഡ്മിനിസ്ട്രേറ്റർ, ബുദ്ധിമാനായ കഴിവുള്ള മന്ത്രി എന്നുള്ള ആൾക്കൊരു ഓർഡർ ഇട്ടാൽ പിന്നെ അത് നടക്കണം. അതിന് പിന്നെ ഒരു ഉദ്യോഗസ്ഥരും മറിച്ച് പറയാൻ അദ്ദേഹം സമ്മതിക്കില്ല. ഞാനിട്ട ഓർഡർ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നിവേദകരോട് ചോദിക്കുള്ളൂ. അത്ര നല്ല കഴിവുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു. പിന്നെ എല്ലാം സമയത്തിന് തുടങ്ങാനും ഇപ്പോൾ സഭ സമയത്തിന് അവസാനിക്കുന്നത് എല്ലാവരും എൻജോയ് ചെയ്തിരുന്നെന്ന്, ഒന്നരക്ക് പോകുമ്പോൾ എല്ലാവരും പോകുമ്പോൾ പറഞ്ഞ് ഇത് തിരക്കളില്ല എന്ന് തന്നെയായിരുന്നു. അനന്തമായി നീണ്ടുപോണ ഒരു സ്ഥിതിയൊക്കെ ഒരുപാട് അസൗകര്യങ്ങൾ വേറുണ്ടാകും. അത് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു കഴിവ് അദ്ദേഹം എല്ലാ നിലയിലും എല്ലാ സമയത്തും പ്രകടിപ്പിച്ചിരുന്നു. ധനകാര്യമന്ത്രി എന്നുള്ള നിലയിലും ഫൈനാൻസൊക്കെ മാനേജ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അപ്പോൾ കഴിവുറ്റ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലാണ് മക്കം ഓർമ്മിക്കപ്പെടുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശരിയും തെറ്റും ഒരു ബ്രിട്ടീഷ് രീതി എന്ന് വേണമെങ്കിൽ പറയാം, ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു മെറിറ്റിൽ വിലയിരുത്തൽ അത് ഇത് പിന്നെ ഒക്കത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉണ്ടായിരുന്നു. വിവിധ കപ്പാസിറ്റികളിൽ അദ്ദേഹത്തെ ഞാൻ നോക്കിക്കണ്ടത് അങ്ങനെയാണ്. ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ട ഈ വികാരങ്ങളോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളൊക്കെ പ്രകടിപ്പിച്ച വികാരത്തോട് യോജിക്കുകയാണ്. നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ നഷ്ടമാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ തന്നെ ശ്രീ വക്കം പുരുഷോത്തമൻ്റെയും ഒക്കെ വേർപാട്. സഭ ഈ കാര്യത്തിൽ പ്രകടിപ്പിക്കുന്ന വികാരങ്ങളോട് ഞാനും എൻ്റെ കക്ഷിയും യോജിക്കുകയാണ്.